ശരിക്കും നിങ്ങൾ തോന്നുന്നത് ഞങ്ങൾ അടുക്കാൻ പോലും കാരണം അതാണ് പറഞ്ഞ പാട്ടായിരുന്നു. അതെ, ഇത് പാട്ടാ. അത് മനു ജസ്റ്റ് പാടിയത് എന്താണ്, നീ മധുപകരു എന്നുള്ള. ബോംബെയിൽ ഞങ്ങൾ ഷോ ആണ്. അപ്പൊ വാശി എന്ന് പറഞ്ഞ സ്ഥലം മനു അവിടെ ബോംബെയില് അവിടെ ഞങ്ങള് ഷോ ആണ്. അപ്പൊ ഞാന് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ വെച്ചാൽ നല്ല ഞാൻ താമസിക്കുന്നത് ഞാനും അപ്പച്ചനും കൂടെ ഞങ്ങൾ അതിന്റെ പ്രോഗ്രാമിന്റെ ആൾക്കാരുണ്ട്, ബീന ചേച്ചിയും ബാബു ചേട്ടനും. അവരുടെ ഫാമിലിയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. വെച്ചത് ഇവരൊക്കെ വേറെ സ്ഥലത്ത്, ഇവരെ കുറെ പേരുണ്ട്, ഇവരുടെ കൂടെ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഇവര് വേറെ സ്ഥലത്തായിരുന്നു. ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ഫാമിലി ആയതുകൊണ്ട് ഞാനും അപ്പച്ചനും ഫാമിലിയുടെ അവരുടെ വീട്ടിൽ താമസിച്ചു. അങ്ങനെ ഞങ്ങൾ പക്ഷെ വന്നപ്പോ ഒരുപാട് ഭയങ്കര ട്രാഫിക് ജാം ഭയങ്കര ഉള്ള ബോംബെയില്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും പ്രോഗ്രാം ടൈം കഴിഞ്ഞ് മനുവൊക്കെ ഇങ്ങനെ ചൂട് പിടിച്ച് ദേഷ്യം പിടിച്ച് അവരോടൊക്കെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വരവ്. അപ്പൊ എന്നോട് ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുന്നു, കാരണം ഓ വലിയ കൊമ്പത്ത ആൾക്കാർ ഭയങ്കര. സത്യത്തിൽ അതല്ല, ഞാൻ അവിടെ നിന്നേ മേക്കപ്പ് ഒക്കെ, പക്ഷെ ഇതിന്റെ ഇടയിൽ പെട്ട് അവർക്കറിയാമല്ലോ. കുറേ ലേറ്റ് ആയിപ്പോയി. അങ്ങനെ ഞങ്ങള് ഞാൻ അവിടെ വരുമ്പോഴേക്കും ഇദ്ദേഹം ആ ശരി വാന്ന് പറഞ്ഞൊക്കെ തുടങ്ങി. അപ്പൊ ഞാൻ എനിക്കും ഞങ്ങളൊരു വാശി തുടങ്ങി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഞാൻ കൂളായി. പിന്നെ നമ്മള് പ്രോഗ്രാം തുടങ്ങി, നമ്മൾ ഹാപ്പി ആയി. പ്രോഗ്രാം ഒക്കെ തന്നെ നല്ല പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഒരു പാട്ട്. അപ്പൊ ഞാൻ സൈഡിൽ എന്തോ എന്റെ അടുത്ത് പെർഫോമൻസിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുക എന്ത് ചെയ്യുമ്പോ ഇദ്ദേഹം നീ മധു പകരു എന്നുള്ള പാട്ടും. ഞാനങ്ങനെ ഒരു ഗായകനായിട്ടല്ല പോയിരുന്നത്, ഞാൻ കോമ്പയറിങ് മിമിക്രി. പിന്നെ നല്ല മൂഡിൽ പരിപാടി പോവാണെങ്കിൽ സ്വയം ഏറ്റെടുത്തൊരു പാട്ട് പാടി ഞാൻ. അപ്പൊ നല്ല രീതിയിൽ പ്രോഗ്രാം പോണു. അപ്പൊ പിന്നെ നോക്കിയപ്പോ എന്റെ ഒരു പാട്ട് പാളിപ്പോയാലും കുഴപ്പമില്ല, അങ്ങനെ പാടി. അങ്ങനെ പാടി ഞാൻ നല്ല മൂഡ് നല്ല ഇതാണെങ്കിൽ പാടും. അങ്ങനെ പാടിയതാ, അങ്ങനെ പാടിയപ്പോ ഞാൻ പാട്ട് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ നല്ല ശബ്ദം നന്നായിട്ട് പാടുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പ്രോഗ്രാം കഴിഞ്ഞ് കേറപ്പോ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു, അല്ല പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ട് പുറത്തിങ്ങനെ വരത്താ. അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള അടുത്ത സംസാരമൊക്കെ ഇതപ്പോഴാണ് ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു മനുവിച്ച് നന്നായിട്ട് പാടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എന്ന് തന്നെ. അപ്പൊ ബീന ഡാൻസ് നല്ല താമസിക്കുന്ന വീടുണ്ടല്ലോ, ഇവരുടെ ഫാമിലി ഫ്രണ്ട് ആണ് ബാബു ചേട്ടൻ ബീന ചേച്ചി എന്നാണ് പേര്. അപ്പൊ ആ ബീന ചേച്ചിയും ഇവളും വേറെ ആളുകൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ അതിലെ ക്രോസ് ചെയ്ത് പോയത്. അപ്പൊ എക്സ്ക്യൂസ് മീ, പാട്ട് നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ എന്റെ അടുത്ത്. ആ ഞാൻ പറഞ്ഞു താങ്ക് യു, ഞാൻ പറഞ്ഞു ഡാൻസും നന്നായിരുന്നു, ഡാൻസും നന്നായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ നാട്ടിലൊക്കെ വല്ല പ്രോഗ്രാംസിനൊക്കെ അങ്ങനെ പോവാറുണ്ടല്ലോ പിന്നെ. അപ്പൊ അച്ഛനും പറഞ്ഞിട്ടുള്ള കാര്യം, ബീന ചേച്ചി എവിടെ പോകുന്ന സമയത്തും ഫാദർ കൂടി ഉണ്ട് അല്ലേ. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഒരിക്കൽ അപ്പന്റെ കൂടെ ഒരു ഇതിന് പോകുന്നപ്പോ അച്ഛൻ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കൈകാര്യം ചെയ്ത് ബീന ചേച്ചി അല്ല, അപ്പോഴൊന്നും അല്ല ഞാൻ പറയാ. പിന്നെ വാങ്ങിച്ചില്ല, നമ്മള് അതോടെ പിരിഞ്ഞു. പിന്നെ പിരിഞ്ഞതിന് ശേഷം പിന്നെ കാണുന്നു, സംസാരിക്കുന്നു. ഞങ്ങള് ഒരു പ്രോഗ്രാം മനുവിന്റെ അവിടെ, ഞാൻ ചുരുക്കി ചുരുക്കി പറയണം, അല്ലെങ്കിൽ ഭയങ്കര വൈഡ് ആയി കുറെ പറഞ്ഞ ആൾക്കാർ. ആ മനുവിന്റെ അവിടെ ഒരു പ്രോഗ്രാം എന്ന് പറയണു, അത് ഞാൻ വരാന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ മനുവിന്റെ ഒരു ഫ്രണ്ട് നിർബന്ധിച്ച് അങ്ങനെ ഞാൻ വരാന്ന് പറയണു. പക്ഷെ അന്ന് എനിക്ക് പനി പിടിച്ച് ഞാൻ ഇരുന്നു, ഭയങ്കര ട്വിസ്റ്റ് അവിടെയാണ്, പനി പിടിച്ചിരിക്കണു ഞാൻ. അപ്പൊ ഞാൻ ചോദിക്കണം, ഞാൻ അപ്പൊ കാശൊന്നും ഇല്ല കേട്ടോ പ്രോഗ്രാം. അപ്പൊ മനു വിചാരിച്ചു മിക്കവാറും കാശൊന്നും ഇല്ലാത്തോണ്ട് മിക്കവാറും ഞാൻ പറ്റിക്കുന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ കറക്റ്റ് അതുപോലെ തന്നെ ഞാൻ വിളിച്ചിട്ട് അതെ ഇപ്പൊ എനിക്ക് നല്ല പനിയാണ്, ഇതൊന്നും ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു അയ്യോ പറ്റൂല, ഇത് ഞാൻ പറഞ്ഞു ചതിക്കരുത്, പറ്റില്ലായിരുന്നെങ്കിൽ നേരത്തെ പറയാം. എന്നിട്ട് പുള്ളി തന്നെ വന്നു വണ്ടി എടുത്ത്, ഞാൻ വരാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോയാൽ മനുവിന് പറ്റും, നടക്കലാണ് അല്ലെങ്കിൽ. മനു വേഗം തന്നെ വണ്ടി എടുത്ത് വന്നപ്പോ ഞാൻ നല്ല പനി, ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുക. വന്നിട്ട് വന്ന് ഞാൻ പോയി, ഞാൻ കേറി. അപ്പൊ പുള്ളിയെ കണ്ടപ്പോ മനസ്സിലായി അതിന്റെ അനിയത്തി ഉണ്ട്, ഞാനും ഉണ്ട്, ഞങ്ങള് പോവാണ് പ്രോഗ്രാമിന്. ഇങ്ങനെ ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നു. കൊറേ അങ്ങോട്ട് പോയപ്പോഴേക്കും അവിടെ വെച്ച് ഞാൻ വൊമിറ്റ് ചെയ്തു. ഇത് വെച്ചിട്ടുണ്ട് അവിടെ സ്മാരകം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ അങ്ങനെ വെച്ചപ്പോ പുള്ളിക്ക് ശരിക്കും മനസ്സിലായി. എന്നെ എനിക്ക് എന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങള് ഒന്ന് ഇതായി. ഞാൻ ചെന്നു അനിയൻ ഡോക്ടറാണല്ലോ, അപ്പൊ അവിടെ കൊണ്ടെനിക്ക് മെഡിസിനും കൂടെ മേടിച്ച് തന്നു. മനുവിന്റെ വീട്ടിൽ പോയി ഞാൻ കിടക്കുകയാണ്. മനുവിന്റെ സിസ്റ്ററൊക്കെ എല്ലാരും വന്നു, ഭയങ്കര ഡാഡിയൊക്കെ വന്നു, എല്ലാരും ഒക്കെ സംസാരിച്ചു. ഞാൻ പക്ഷെ കിടക്കുക, എനിക്ക് വയ്യ, ഞാൻ അവിടെ കിടന്നു. പ്രോഗ്രാം
ഏകദേശം 10 മണി കണ്ടും കഴിഞ്ഞ് എന്നെ വിളിക്കുമ്പോ ചിറ്റയുണ്ട്, ചിറ്റ അവിടുത്തെ കൗൺസിലറൊക്കെ ഉണ്ട് ചിറ്റ, അങ്ങനെ ആ ചിറ്റയുണ്ട് ആ പ്രോഗ്രാമിന്. അങ്ങനെ കുറെ കഴിഞ്ഞ് എന്നെ വന്ന് വിളിച്ചു, ഞാൻ പോയി, ഞാൻ അറ്റൻഡ് ചെയ്തു പ്രോഗ്രാം, എല്ലാവരുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ നല്ല ഫാമിലി, ഭയങ്കര സ്നേഹം, ഡാഡിയൊക്കെ ഭയങ്കര സ്റ്റാറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു. മിസ്റ്റർ മനോജ് എട്ടാമത്തെ അത്ഭുതം ഞങ്ങള് ഞാനന്ന് പോന്നു. പിറ്റേ ദിവസം രാവിലെ ഇതാണ്ട് നോക്കുമ്പോ ഡാഡിയുടെ ഒരു കോള്, മോളെ എങ്ങനെയൊക്കെ ഉണ്ട്, സുഖമുണ്ട്, അങ്ങനെ ഞാൻ മോനെ കുഴപ്പമില്ല അടി, എന്ത് പറയണ്ട, ഇവിടെ മനോജ് പനിയടിച്ച് കിടക്കുക, അവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. നോക്കുമ്പോ ഇദ്ദേഹത്തിന് പനിയടിച്ച്, ഞാൻ പറയുന്നത് എന്റെ അനുഭവം പറ, ഇവര് വരുന്ന അത്ഭുതമായിട്ട് പറയാം, അയ്യോ എന്റെ പനി ചേട്ടനെ കിട്ടി, സംഭവം വളർച്ച കൊടുത്തിട്ട് പോയിട്ട് വരാം. ഇതിൽ എന്റെ ഒരു ട്വിസ്റ്റ് വന്നത് എവിടെയാന്ന് വെച്ചാല്, പറയൂ മനോജ് ചേട്ടാ, ഞാൻ ഇവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയല്ലോ. വർത്താനം പറയേണ്ട ഇടയ്ക്ക് 4 ദിവസം കണ്ണില്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സാർ കോരിക്കൊണ്ട് വന്നു. അപ്പൊ തിരിച്ച് അല്ല, ഇവിടെ തീരെ അവശത, പിന്നെ പ്രോഗ്രാം തുടങ്ങാൻ അവിടെ വൈകി, അങ്ങനെ ഭയങ്കര പ്രശ്നം. എന്നിട്ടും പോയി പ്രസന്നവദനയായി അവിടെ പോയി സംസാരിച്ച് ഇങ്ങനെയൊക്കെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ എനിക്ക് വളരെ ഒരു ഇത് തോന്നി. കാരണം എന്താ വെച്ചാല്, ഇത്ര പാടില്ലാഞ്ഞിട്ടും അതൊന്നും കാണിക്കാതെ 5 പൈസയുടെ പ്രയോജനം ഇല്ലാത്തൊരു പരിപാടിക്ക് ഇത്ര ആത്മാർത്ഥത കാണിച്ചപ്പോ നമുക്കൊരു സ്നേഹം എന്ന് വെച്ചാൽ, നമ്മൾ വേറെ ഒന്നുമില്ല, താങ്ക് യു വെരി മച്ച്, ഞാൻ ഒരിക്കലും ഇത് മറക്കില്ല, ഈ ഒരു ഇതെന്ന് പറഞ്ഞു ഞാൻ. അത് ഇത്ര ഉള്ളു, അതിലൊന്നുമില്ല, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രം. പിന്നെ ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോ എനിക്കറിയില്ല, വന്ന് ഞാൻ എന്റെ കാറ് എത്താറായി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇങ്ങനെ വൊമിറ്റിംഗ് ടെംപ്റ്റേഷൻ, വെറുതെ, അപ്പൊ എന്തോ മാതിരി അസ്വസ്ഥത ശരീരത്തിൽ. അപ്പൊ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി കിടന്നു, ഭക്ഷണം കഴിച്ചില്ല, എനിക്കെന്തോ കഴിക്കാൻ പറ്റണില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കിടന്ന് കുറച്ച് നല്ല ചാർജിലും പിന്നെ ഒരു മാതിരി തലവേദന, പനി, ബോഡി പെയിൻ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്ക്. ഞാൻ അങ്ങനെ കിടന്ന് പിറ്റേ ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ അച്ഛനൊക്കെ വന്ന് വിശേഷം ചോദിക്കുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ, എൻ്റെ അടുത്ത് ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ ഇറിറ്റേഷൻ. അപ്പൊ എനിക്ക് തോന്നി ഇത്രയും ഒരു സാധനം വെച്ചുകൊണ്ടാണ് ഇന്നലെ ഈ ആള് മുഴുവൻ ചെയ്തത്. അപ്പൊ നമുക്കിതൊന്നും സഹിക്കാൻ പറ്റണല്ലേ. ആ എനിക്കിപ്പോ മനസ്സിലായത് ഈ വ്യക്തി ഇത്രത്തോളം സഫർ ചെയ്തല്ലോ എനിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ നിറം സിനിമയിലെ കുഞ്ചാക്കോവനും ശാലിനിയും മാതിരിയുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ, അങ്ങനെ ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പിൽ കുറെ ആള് പോയി, മാസങ്ങള്. അതിനുശേഷം നമ്മുടെ ഈ ബോംബെയിലെ ബാബുചേട്ടൻ ബിനിച്ചിച്ചില്ലേ, അവരാണ് ശരിക്കും പറഞ്ഞത്, അവരുടെ പിന്നെയും ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ടോ. അപ്പൊ അവരാണ് എന്റെ അടുത്ത്. അപ്പൊ ഞങ്ങൾ ഇതിനുശേഷം ഇവിടെ ഗെറ്റ് ടുഗദറൊക്കെ വെച്ചൊരു ദിവസം അല്ലേ മനു, ബാബു എറണാകുളത്ത് വന്നപ്പോ ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് കൂടി, അന്നത്തെ പ്രോഗ്രാമിലെ ആൾക്കാരെയൊക്കെ ബാബുചേട്ടനൊക്കെ വിളിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആണല്ലോ, പോയി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അടിച്ച് വിളിച്ചു പോകുന്നു. ആ ബാബുചേട്ടൻ ബിനിച്ചി ചോദിച്ചത്, ബീനെ ഞാനിങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചോട്ടെ, നിങ്ങൾ നല്ല ഇതാണ്, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല നിങ്ങളുടെ മനസ്സ് ചേർന്നാൽ നന്നായിരിക്കും എന്ന് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. നല്ല അവരാണ് ഈ സാധനം ഇങ്ങനെ എടുത്തിട്ടത് ശരിക്കും. അതെ, അപ്പം നമ്മളും അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു, ഞാനും ആലോചിച്ചു ഇങ്ങനെ. അപ്പം നമ്മൾ ഞാനപ്പോൾ ഇങ്ങനെ അങ്ങനെ എന്താണ് കല്യാണം കഴിക്കണോ വേണ്ടെന്നൊന്നും അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഇല്ലാന്ന് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അങ്ങനത്തെ സാധനം. ഈ ബാബ് ഈ ബാബുചേട്ടൻ പറഞ്ഞത് വേറൊരാള് മുതൽ എന്നോട് ചോദിച്ചിരുന്നു. ചോദിച്ചപ്പോ ഞാനപ്പോ അവരോട് പറഞ്ഞത് അറിയാം, അയ്യാ ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ഞാൻ ആ കുട്ടിയെ അങ്ങനെ കണ്ടിട്ടുമില്ല, ആ കുട്ടി എന്നെയും കണ്ടിട്ടില്ല, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഇതിന്റെ ഇടയിൽ കൊണ്ട് വലിച്ചിഴക്കല്ലേ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. അല്ല സത്യം, ഒരു വാക്ക് അങ്ങനത്തെ ഇല്ല ഞങ്ങളുടെ ഇടയില്, നമുക്ക് തോന്നിയിട്ടില്ല പോലും ആണോ ഇരുന്ന് അങ്ങനെ പറയാനായിട്ട്. അങ്ങനെ ഞാൻ നമ്മളൊരിക്കലും രണ്ടുപേരും ചിന്തിച്ചിട്ടില്ല, പക്ഷേ അത് എനിക്ക് തോന്നി ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ഉള്ളിൽ ഇത് കിടക്കണ്ടിട്ട് അങ്ങനെ. പിന്നെ ഞങ്ങൾ സംസാരിച്ച് പിന്നെ ഞങ്ങൾക്ക് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ദിവസവും ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ ഞങ്ങളിങ്ങനെ രാത്രികളിൽ ഇങ്ങനെ കുറെ ചോദിച്ചിട്ട് പുള്ളിയുടെ പഴയ കാലവും എന്റെ പഴയ കാലവും ഞങ്ങളുടെ കോളേജ് പ്രണയങ്ങളും അത് പറഞ്ഞു പോകുമ്പോൾ അത് കാണിച്ചു തരാം. എന്നിട്ട് അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറെ കുറെ ആയപ്പോ പിന്നെ ഞങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്തു, എന്താണ് നമുക്ക് ഇനി എന്ന് ഇങ്ങനെ കാരണം ഇതൊരു ഭയങ്കര ഇതായി സംസാരിക്കാണ്ട് പറ്റപ്പോ നമുക്ക് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു നമുക്ക് ഇനി അങ്ങനെ ഡെയിലി ഒരു സംസാരം ഒന്നും വേണ്ടിട്ടോ. അങ്ങനെ ഞങ്ങൾ അത് നമുക്ക് ഷൂട്ടൊക്കെ
പക്ഷെ സംസാരിക്കാണ്ടിരിക്കാൻ പറ്റണില്ല, പിന്നെ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട്. എന്നിട്ട് ഞാനുണ്ടല്ലോ ഞങ്ങളുടെ ഒരു ഇടയിൽ ഞങ്ങൾക്ക് വിനോദ് എന്ന് പറഞ്ഞ വിനോദ് കിടാമംഗലം ആർട്ടിസ്റ്റ് കോമഡിയൻസ്. അപ്പൊ വിനോദ് ഞങ്ങളെ കൊറേ പ്രോഗ്രാം ഒക്കെ ഭയങ്കര കമ്പനിയാണ്. അപ്പൊ വിനോദിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇവരെ ഫ്രണ്ട്സ് ആണല്ലോ, ഞാൻ മനുവിന്റെ വയസ്സ് എത്രയാന്ന് ചോദിച്ചു. എനിക്ക് വയസ്സൊന്നും അറിയില്ല മനുവിന്റെ, ഏജ് എത്രയാന്ന് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടു. അപ്പൊ തന്നെ വിനോദ് മനുവിനോട് എന്താ മനു പറഞ്ഞേ, എന്നിട്ട് ഞാന് പക്ഷെ എന്നോട് വിനോദ് കറക്റ്റാ പറഞ്ഞു, എന്നെക്കാളും 2 വയസ്സ് മൂത്തായിരുന്നു. എനിക്ക് സമാധാനമായി. ഈ ഫോണിൽ കൂടെ കേൾക്കുമ്പോ സൗണ്ട് കുറച്ചും കൂടെ ഭയങ്കര. അത് മാത്രല്ല, എനിക്ക് അറിയില്ല എന്റെ സെയിം ഏജ് ആണോ, എന്നെക്കാൾ ഇളയതാണോ മൂത്താണോ ഒന്നും അറിയില്ല. ഈ മനോജേട്ടൻ ഇത്രയും ഈ ഒരു ഹാർട്ട് സൗണ്ടില് റൊമാൻറ്റിക് ആണോ ഭയങ്കരം ഇത് വെച്ചിട്ടോ.